ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലതും പലർക്കും ചോദിക്കാനുണ്ട്. അത് പറയാനായി നിങ്ങളുടെ എം എൽ എ തന്നെ മുന്നിലെത്തിച്ച് തരികയാണ് റിപ്പോർട്ട്. കോഫി വിത്ത് സുജയിൽ ഇനി എം എൽ എയോട് ചോദിക്കാം. ഇന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തുന്നത് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ആണ്. സ്വാഗതം ശ്രീ ലിൻഡോ ജോസഫ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് തിരുവമ്പാടിയിൽ വിശേഷങ്ങൾ? മഴയുണ്ടോ? നല്ല മഴയാണ്, നല്ല വിശേഷം. വളരെ രസകരമായി, വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ റിപ്പോർട്ടർക്ക് കാണാറുണ്ടോ? എന്താ പറയാ, നല്ല ഒരു ആശ്വാസകരമായ കാലാവസ്ഥയാണ്. കാണാറുണ്ട്, 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 തീർച്ചയായും. എങ്ങനെയുണ്ട് നമ്മുടെ മുഖം വിനിക്കൊക്കെ എത്തിയപ്പോ? കുഴപ്പമില്ല, നല്ല രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ മാധ്യമ പ്രവർത്തകരോട്, സ്വാഭാവികമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇല്ലില്ലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എം എൽ എയോട് ചോദ്യങ്ങളുമായിട്ട് കുറേ പേർ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഓ, തീർച്ചയായും. ശരി, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ. ഓ, തീർച്ചയായും, തീർച്ചയായും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ, ഹസീന ഓൺ സ്റ്റേജ്. എൻ്റെ പേര് ഹസീന. കൂടർഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിൽ കള്ളിപ്പാറ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് എം എൽ എനോട് ചോദിക്കാനുള്ളത്, ഞങ്ങളെ നാട് ഒരു ടൂറിസം വില്ലേജ് ആക്കിയിട്ട് ആക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അറിയാനാണ് ഞാൻ ഈ ചോദ്യമായിട്ട് വരുന്നത്. എത്ര കാലം വെയിറ്റ് ചെയ്യണം ഞങ്ങളെ നാടെ ഇനി ടൂറിസം വില്ലേജ് ആക്കി മാറ്റാൻ? അതിനുവേണ്ടി എന്താണ് എം എൽ എ ചെയ്യുന്നത്? ചോദ്യം വ്യക്തമല്ലേ ശ്രീ ലിൻഡോ? ഓ, കേൾക്കാം കേൾക്കാം. അപ്പോൾ ഹസീനയ്ക്ക് തന്നെ അറിയാം, നമ്മുടെ ടൂറിസം വില്ലേജ് ആയി പ്രഖ്യാപിക്കേണ്ടുന്ന പ്രദേശത്തേക്ക് നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേയുടെ അവസാന ഘട്ടത്തിലാണ്. മലയോര ഹൈവേയുടെ പൂർത്തീകരണത്തോടുകൂടിയാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു വലിയ വികസനം നമ്മുടെ മണ്ഡലത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു. നമ്മുടെ ടൂറിസം വില്ലേജായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി നമ്മുടെ കൈവശമില്ല. സാധാരണഗതിയിൽ നമ്മുടെ കയ്യിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഇല്ലാത്തതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ ഭൂമിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ആലോചനകൾ നടത്തിയത്. അതോടൊപ്പം റവന്യൂ വകുപ്പിൻ്റെ കൈവശം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള സർവേ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുഖാന്തരമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് മറ്റു പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. ടൂറിസം വില്ലേജ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന ഒരു വികസന പ്രവർത്തനമാണ് നടത്തേണ്ടത്. തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, വയനാട് ചുരം, നമ്മുടെ താമരശ്ശേരി ചുരം ലക്കിടി മുതൽ നമ്മുടെ ചാലിയാറും ഇരുവഴിഞ്ഞിപ്പുഴയും സംഗമിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്ത് വരെ നീണ്ടു നിൽക്കുന്നതാണ് നമ്മുടെ ഒരു ടൂറിസം സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിനിടയിൽ നിരന്തരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ തുഷാരഗിരിയുണ്ട്, പുതുപ്പാടി പഞ്ചായത്തിലാണെങ്കിൽ വനപർവ്വമുണ്ട്, പിന്നെ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കായിക വിനോദങ്ങളൊന്നായിട്ടുള്ള വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്ന നമ്മുടെ ചാലിപ്പുഴയുണ്ട്, പിന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ അരിപ്പാറയും പൂവാറന്തോടും കക്കാടംപോയിലും ഇരുവഴിഞ്ഞിപ്പുഴയും അതിൻ്റെ കൈവഴികളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസം സർക്യൂട്ടുകളും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വലിയ ടൂറിസം സാധ്യത മലയോര മേഖലയിലുണ്ട്. ഇതിനെല്ലാം ചേർത്ത് നിർത്തിയുള്ള വികസന പ്രവർത്തനമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഈ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള ചെറിയ ഒരു സാധ്യതക്കുറവ് നേരത്തെ ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുത്ത് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. മലയോര ഹൈവേ വരുന്നു, അഗസ്ത്യമുടി കൈതപ്പുൽ റോഡ് വരുന്നു, അതോടൊപ്പം നമ്മുടെ തിരുവമ്പാടിയിൽ നിന്നും മറുപ്പുഴയിലേക്കുള്ള റോഡുകൾ വരുന്നു. അപ്പോൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റം വരുന്നതോടുകൂടി ടൂറിസം സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ കോടഞ്ചേരി പഞ്ചായത്ത് മുക്കം മുനിസിപ്പാലിറ്റിയും ഇതിനോടം തന്നെ പ്രപ്പോസലുകൾ സമർപ്പിച്ച് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം മറ്റ് പഞ്ചായത്തുകളിലും ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് തിരുവമ്പാടി മണ്ഡലത്തിൽ ഒരു വലിയ ടൂറിസം സർക്യൂട്ടിൻ്റെ ഒരു വലിയ സാധ്യതയെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഉത്തരം ഹസീനയ്ക്ക് തൃപ്തികരമാണെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും മനോഹരമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ശ്രീ ലിൻഡോയുടേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അതെ അതെ, തീർച്ചയായും. അപ്പോൾ പ്രകൃതി രമണീയമായ മണ്ഡലത്തിൽ നിന്നുള്ള അടുത്ത ചോദ്യം വരുന്നത് സുനിലിൽ നിന്നാണ്. ഓവർ ടു യു സുനിൽ.
എൻ്റെ പേര് സുനിൽ തോട്ടുമുക്കം. എനിക്ക് എം എൽ എയോട് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. നിലവിലിപ്പോൾ നമ്മുടെ തോട്ടുമുക്കം അങ്ങാടിയിലുള്ള റോഡുകൾ നല്ല റോഡാണ്. പക്ഷേ അത് ജലജീവൻ പദ്ധതി അതുപോലെ തന്നെ ജിയോയുടെ കേബിള് അതിന് വേണ്ടിയിട്ടൊക്കെ പല സ്ഥലത്തായിട്ട് കുത്തി പൊളിച്ചിട്ടിരിക്കുകയാണ്. ആ പൊളിച്ചിട്ടത് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. അപ്പം ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം, അതുപോലെ തന്നെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന് വീതി കുറവാണ്. നിലവിലുള്ള സ്ഥലത്തിൽ പല സ്ഥലത്തും വലിയ കിടങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ റോഡ് നല്ലോണം വീതി കൂട്ടി അതിൻ്റെ അപര്യാപ്തതകൾ പരിഹരിക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ കഴിയാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ കൂമ്പാറ തോട്ടുമുക്കം റോഡാണ് ഇദ്ദേഹം പറഞ്ഞ റോഡ്. നേരത്തെ തന്നെ ബി എം ബി സി നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ സംസ്ഥാനത്താകെ 2024 മുഴുവൻ കുടുംബങ്ങളിൽ ശുദ്ധജലം എത്തിക്കുക എന്നുള്ള കേരള സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ജലജീവൻ മിഷൻ പദ്ധതി കേരളത്തിലാകെ നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും പൈപ്പ് ലൈനുകൾ പോകേണ്ടുന്നത് പ്രസ്തുത റോഡുകളിലൂടെയാണ്. നിർമ്മാണം നടത്തിയ ബി എം ബി സി നിലവാരം നടത്തിയ റോഡുകളിൽ പോലും സ്വാഭാവികമായിട്ടും ഈ പൈപ്പ് ഇടുന്നതിൻ്റെ ഭാഗമായി കട്ട് ചെയ്യേണ്ടുന്ന അവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കരാറുകാരോട് ഇത്തരം പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഏത് നിലയിലായിരുന്നോ നേരത്തെ റോഡുണ്ടായിരുന്നത് ആ നിലയിൽ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഇവർക്കെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അത്തരം പ്രവൃത്തികളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ഇപ്പം മഴയൊക്കെ കടുത്ത മഴയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വേഗതയിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണുള്ളത്. പക്ഷേ അതിന് കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം തിരുവമ്പാടി മണ്ഡലത്തിലെ ജലജീവൻ മിഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്ന എല്ലാ പഞ്ചായത്തുകളും 6 പഞ്ചായത്തുകളാണുള്ളത്, ഒരു മുനിസിപ്പാലിറ്റിയും. 6 പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അവിടുത്തെ കരാറുകാരും വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും മാസത്തിലൊരിക്കലും ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് നടത്തി ഓരോ പ്രദേശത്തെയും വിഷയങ്ങൾ പഠിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തി പോകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിലെ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കും എന്നുള്ള ഉറപ്പ് നമ്മൾ അധികൃതരിൽ നിന്ന് വാങ്ങിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പുതിയ പ്രൊജക്റ്റുകളൊക്കെ വരുന്നത്, അതായത് നേരത്തെ കഴിഞ്ഞു പോയതല്ല, ഇനി വരുന്ന പ്രൊജക്റ്റുകളൊക്കെ, ഇപ്പോൾ നമ്മൾ ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ പൈപ്പ് ഇട്ടതിന് ശേഷം ടാറിങ്ങിലേക്ക് ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയാലും മതി എന്നുള്ള നിർദ്ദേശം കൊടുത്ത് അങ്ങനെ കുറേ പ്രവൃത്തികൾ ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നീട് റോഡ് പൊളിക്കേണ്ടുന്ന അവസ്ഥ വരുന്നില്ല. അപ്പോൾ തോട്ടുമുക്കത്തെ കൂടി ബന്ധപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട റോഡാണ് ചുള്ളി നമ്മുടെ ഈ എരഞ്ഞിമാവിൽ നിന്ന് മാവൂരേക്കുള്ള എരഞ്ഞിമാവ് കൂളിമാട് എന്ന് പറഞ്ഞ റോഡ്. ആ റോഡ് ഒരു 7 കോടി രൂപ റോഡ് നവീകരണത്തിന് വേണ്ടി അനുവദിച്ച ഘട്ടത്തിലാണ് ജലജീവൻ മിഷൻ്റെ ആ പൈപ്പ് വരുന്നത്. അപ്പം നമ്മൾ യോഗം ചേർന്നെടുത്തൊരു തീരുമാനം, റോഡ് പണി അവിടെ നിർത്തിവെച്ചു, ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇട്ടു. ആ പൈപ്പ് ഇട്ടതിന് ശേഷം ആ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനമെടുത്തത്. ഇപ്പോൾ ആ പൈപ്പ് ഇട്ടുകാരെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ മഴ മാറിയാൽ ഉടനെ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പ്രവൃത്തി പുതിയതായി വരുന്ന മേഖലകളിൽ അങ്ങനെ തന്നെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നിലവിൽ പൊളിച്ചതെല്ലാം അതേ രൂപത്തിൽ തന്നെ ചെയ്യുന്ന രൂപത്തിൻ്റെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തതാണ്. അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ ഒരാൾ കൂടി ഉണ്ട്, നമുക്ക് ഒരാളുടെ ചോദ്യം കൂടി കേൾക്കാം. ഓ ഓക്കെ, ഓക്കെ, ശ്രീ റഫീഖ് എവിടെയാണ് താമസിക്കുന്നത്, മണ്ഡലത്തിൽ നിന്ന്, എന്താണ് MLAയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യം? ആ നമസ്കാരം, എൻ്റെ പേര് റഫീഖ് കോട്ടുമുഖത്താണ്. ഞാൻ ഇവിടെ പ്രാദേശിക തലത്തിലൊരു മാധ്യമ പ്രവർത്തകരാണ്, എല്ലാ ചാനലിൻ്റെയും ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ലിൻഡോയ്ക്ക് അറിയാം, ലിൻഡോയുടെ സുഹൃത്തു കൂടിയാണ്. അപ്പം ലിൻഡോയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ ഈ നാട്ടിൽ ഏറ്റവും വലിയൊരു നാട് കേരളത്തിൻ്റെ തന്നെ വലിയൊരു വികസനമായിട്ട് വരാൻ പോകുന്ന തുരങ്കപാത, ഈ തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് എവിടെ എത്തിയിട്ടുണ്ട്, അത് എത്രത്തോളം നമുക്കത് പിന്നെ സാധ്യതകളുണ്ട്, അതുപോലെ ആ സാധ്യതകളുടെ എവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ നടപടികൾ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഫാം ടൂറിസത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. മറുപടി പറയാലോ അല്ലേ? ആ മറുപടി പറയാ, ശ്രീ ലിൻഡോ കേൾക്കുന്നുണ്ട്, മറുപടി പറയാലോ. ശരി ശരി, അപ്പൊ റഫീഖ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. നിങ്ങൾക്ക് തിരുവമ്പാടി മണ്ഡലത്തിലെ വാർത്തകളൊക്കെ എല്ലാ ചാനലുകളിലേക്കും കൊടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അപ്പൊ റഫീഖ് ചോദിച്ച രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം, തുരങ്കപാത തിരുവമ്പാടി മണ്ഡലംകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്നമാണ്, അത് കേരളത്തിലെ തന്നെ ഒരു ബിഗ് പ്രൊജക്റ്റായി മാറുകയാണ്. കേരളത്തിൽ 30 പ്രൊജക്റ്റാണ് ബഹുമാനപ്പെട്ട CM നേരിട്ട് മോണിറ്ററിംഗ് നടത്തുന്ന 30 പ്രൊജക്റ്റുകളാണ്. അത് തീരദേശ ഹൈവേയും മലയോര ഹൈവേയും അങ്ങനെ ഉൾപ്പെടുന്ന അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 30 പ്രൊജക്റ്റുകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ തുരങ്കപാതയിൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വയനാട് ചുരം മണിക്കൂറുകളോളം പല കാരണങ്ങളാൽ ബ്ലോക്കായി കിടക്കുന്ന കാര്യം, ഏതെങ്കിലും ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയാലൊക്കെ അതിനൊരു ബദൽ മാർഗം, ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നീങ്ങുന്ന ഒരു റൂട്ട് എന്ന നിലയിൽ, ഒരു NH എന്ന നിലയിൽ
വയനാട് ചുരത്തിലുണ്ടാകുന്ന പ്രതിസന്ധിക്ക് പരിഹാരം എന്ന നിലയിലാണ് ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന വലിയ ഒരു സ്വപ്നം സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. 2149 കോടി രൂപയാണ് ആ പ്രൊജക്റ്റിന് ആവശ്യമായ തുക. 2021 തന്നെ അതിനാവശ്യമായിട്ടുള്ള ഭരണാനുമതി ഗവൺമെൻറ് നൽകുന്ന സാഹചര്യമുണ്ടായി. 2020 തോമസ് ഐസക്കിൻ്റെ ആദ്യത്തെ ബജറ്റിലാണ് 650 കോടി രൂപ പ്രസ്തുത പാതയ്ക്ക് വേണ്ടി നീക്കി വെച്ചത്. ഭരണാനുമതി ലഭ്യമായതിനു ശേഷം കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഇതിൻ്റെ സാധ്യതാ പഠനത്തിന് വേണ്ടി ഏൽപ്പിക്കുകയും അവർ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കരുതിയിരുന്നത് സിംഗിൾ ടണൽ എന്ന നിലയിലാണ്. സിംഗിൾ ടണൽ പറ്റില്ല, സെക്യൂരിറ്റി ടണൽ കൂടി നിർബന്ധമായി വേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരു ട്വിൻ ട്യൂബ് ടണൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ വന്നത്. അതിൻ്റെ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോർവേയിൽ സന്ദർശനം നടത്തിയപ്പോൾ ഈ തുരങ്കപാതകൾ നിർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത്തരം മൈനിങ് കാര്യങ്ങൾ നടത്തുന്നതിൽ എക്സ്പേർട്ടായിട്ടുള്ള നോർവേ സംഘം അധ്യക്ഷനിക്ക് അവരുൾപ്പെടെ നമ്മുടെ തുരങ്കപാതയുടെ സാധ്യത പഠിക്കാൻ വേണ്ടി ഇവിടെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ KRCLലും നോർവേ സംഘത്തിൻ്റെ ഒക്കെ ആലോചനയുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് 2149 കോടി രൂപ പ്രസ്തുത പദ്ധതിക്ക് വേണമെന്നുള്ള തീരുമാനമെടുത്തത്. അതിലേക്ക് ആവശ്യമായ സ്ഥലമെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു. 2-3 മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി പ്രസ്തുത തുരങ്കപാതയ്ക്ക് ലഭ്യമായി. സ്ഥലമെടുപ്പ് നടപടികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക, അന്തിമഘട്ടത്തിലാണ് സ്ഥലമെടുപ്പ് നടപടികൾ അന്തിമഘട്ടത്തിലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനുവരി മാസത്തോടുകൂടി ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആണെങ്കിൽ അത് അവർ ടെൻഡർ മൈനിങ് ടെൻഡർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ അത് ആരംഭിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഉള്ളൊരു കാര്യം, മറ്റൊരു ചോദ്യം നമ്മുടെ ഈ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ മലയോര മേഖലയിലെ കർഷകർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഫാം ടൂറിസം. അപ്പോൾ ഫാം ടൂറിസത്തിന് നമ്മുടെ ജില്ലാ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ യോഗങ്ങൾ നമ്മുടെ കോടഞ്ചേരി, കൂടരഞ്ഞി, തിരുവമ്പാടി പഞ്ചായത്തുകളെ ചേർന്ന് ഓമശ്ശേരി പഞ്ചായത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ട് യോഗങ്ങൾ നടത്തിയിരുന്നു. ഫാം ടൂറിസത്തിൻ്റെ എല്ലാ മേഖലയും കണക്ട് ചെയ്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അപ്പോൾ മണ്ഡലത്തിൽ വരുന്ന ടൂറിസം സംബന്ധമായ പദ്ധതികളിലെല്ലാം ഫാം ടൂറിസത്തെ കൂടി സഹായിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയാണ് കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫാം ടൂറിസത്തിൻ്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. വലിയൊരു മുന്നേറ്റം ഫാം ടൂറിസം മേഖലയിൽ കർഷകർക്ക് സഹായകരമാവുന്ന നിലയിൽ വരുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായവും അതിന് നൽകുകയും ചെയ്യുന്നു. തിരുവമ്പാടി, കാരശ്ശേരി, കോടഞ്ചേരി, കൊടിയത്തൂർ, കൂടരഞ്ഞി, പുതുപ്പാടി, ഇത്രയും പഞ്ചായത്ത്, ഒപ്പം മുക്കം നഗരസഭ, ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നും പലരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? എനിക്കും ചില ചോദ്യങ്ങളുമൊക്കെ വന്നിരുന്നു. അതായത് വളരെ യൂത്ത്ഫുള്ളായുള്ള MLA ആണല്ലോ രാവിലെ ഇരുത്തിയിരിക്കുന്നത് എന്ന്. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മളത് പറഞ്ഞതാണ്, യുവത്വത്തിന്റെ മുഖമായി ലിൻഡോ വരുന്നു എന്ന്. സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ കർഷകരെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, കർഷകരുടെ വിയർപ്പിൽ 100 മേനി വിളയുന്ന ഒരു മണ്ണിലാണ് ചവിട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനസദസ്സിലൊക്കെ എങ്ങനെയായിരിക്കും ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുക? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയായി ഒരു സഞ്ചരിക്കുന്ന സെക്രട്ടേറിയറ്റ് അവിടേക്ക് വരികയല്ലേ? അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി സംബന്ധമായ രേഖകളുടെ ഒരു പ്രശ്നം വലിയ രൂപത്തിലുണ്ട്. നമ്മുടെ ഈ തിരുവമ്പാടി മണ്ഡലം, നമ്മൾ കാർഷിക മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും പ്ലാന്റേഷൻ ഭൂമികളായിരുന്നു നേരത്തെ. നമ്മളിപ്പോൾ പുതുപ്പാടി പഞ്ചായത്തിലായാലും കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളായാലും ഒക്കെ പ്ലാന്റേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. പ്ലാന്റേഷൻ ഭൂമികളാണ്, അവിടെ നിന്ന് ചെറിയ ചെറിയ തുണ്ടുകളായി പ്ലാന്റേഷൻ നിയമം അനുസരിച്ച് വിൽക്കാൻ കഴിയില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ്, 10-9 വർഷങ്ങൾക്ക് മുമ്പ് വ്യത്യസ്തങ്ങളായ നിലയിൽ അങ്ങനെ ഭൂമി കൈവശം വെച്ചിട്ടുള്ള 1000-ക്കണക്കിന് കുടുംബങ്ങൾ, തിരുവമ്പാടി മണ്ഡലത്തിൽ 10,000 കുടുംബങ്ങളെങ്കിലും അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അത്ര ഭൂമി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ രേഖയില്ലാത്ത ഭൂമിക്കെല്ലാം രേഖ കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരു കഠിന പ്രയത്നം തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ്, ഞാൻ MLA അതിന് ശേഷം തിരുവമ്പാടി മണ്ഡലത്തിൽ മാത്രം നമുക്ക് 600-ലധികം പട്ടയങ്ങൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ അതിൽ ഒതുങ്ങുന്നതല്ല, ചില അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. പ്രത്യേകിച്ച് പുതുപ്പാടി പോലെയുള്ള മേഖല 1/1, 100/1, അങ്ങനെ നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിലാണെങ്കിൽ കുമാരനല്ലൂർ വില്ലേജിലെ പ്രശ്നങ്ങളുണ്ട്. 2 ഈ ഫോറസ്റ്റിൻ്റെ പ്രശ്നമുള്ള മംഗലശ്ശേരി തോട്ടവും അതുപോലെ തന്നെ ചെറുപ്പളാട് വനഭൂമി, 2 ഫോറസ്റ്റിൻ്റെ പ്രശ്നമുള്ളതുണ്ട്. അങ്ങനെ ഭൂമി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നേരിടുന്നുണ്ട്. അതിനൊരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ജനസദസ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. സോ തീർച്ചയായിട്ടും അതിലേക്ക് ജനങ്ങളുടെ ഒരു വലിയ ഒരു ഒഴുക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നെന്താ പരിപാടി? ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്.
ഞായറാഴ്ച നിങ്ങളുടെ പോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങാൻ നമ്മുടെ ദേശാഭിമാനി പത്രത്തിന്റെ ക്യാമ്പയിനാണ് ഇന്ന് ഞങ്ങളുടെ. അപ്പൊ അതിന്റെ ഭാഗമായി കുറച്ച് വരിക്കാരെ ചേർക്കുക എന്നുള്ളതാണ് രാവിലത്തെ പാർട്ടി എന്നൊരു ചുമതലയാണ്. അത് നിർവഹിക്കണതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം മറ്റ് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഉഷാറാകട്ടെ. എല്ലാ ആശംസകളും മണ്ഡലത്തിലുള്ളവരോട് ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘത്തിന്റെ അന്വേഷണം പറഞ്ഞേക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ആണ്. ഒരുപാട് സന്തോഷം തിരുവമ്പാടി മണ്ഡലത്തിൽ വരാനും. അല്ലല്ല, ഞാൻ തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് നിങ്ങൾ വരാൻ കാണിച്ചതിലുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ മലയോര മണ്ണിനെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെയൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ കാണിച്ച സുമനസിന് ഏറ്റവും ഹൃദ്യമായ നന്ദി. ഓക്കെ, താങ്ക് യു. മണ്ണിനെയും മനുഷ്യരെയും ഒക്കെ സ്നേഹിച്ചല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. തിരുവമ്പാടി നമ്മുടെ ഹൃദയത്തിലുണ്ട്. തിരുവമ്പാടിയുടെ മണ്ണിൽ തൊട്ട് നിൽക്കുന്ന എം എൽ എ ആണ് നമ്മളോട് സംസാരിച്ചത്. ജനസദസ്സിലടക്കം അവിടുത്തെ ഭൂമിയുടെ പ്രശ്നങ്ങളായിരിക്കും പ്രധാനമായും. അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കിയാണ് എം എൽ എ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനും ഓൾ ദി ബെസ്റ്റ്.